കോവിഡിന്റെ അതിതീവ്ര വ്യാപനം ഉണ്ടാകുമ്പോഴും മഹാകുംഭമേള നടത്താൻ വ്യഗ്രത കാട്ടിയ സംഘപരിവാർ ഭരണകൂടത്തിനെതിരെ നിശിതമായ വിമർശനങ്ങൾ ഉയർത്തിയ കേരളം പോലുള്ള ഒരു നാട്ടിൽ ഈ രോഗവ്യാപനത്തിന്റെ തീവ്രാവസ്ഥയിൽ പൂരം വേണമോ എന്ന് ഒരിക്കൽ കൂടി നമ്മുടെ ഭരണകൂടം ആലോചിക്കണം. സ്വാഭാവികമായി സർക്കാരിനെ സംബന്ധിച്ച് വലിയ സമ്മർദ്ദമുണ്ട് ഈ വിഷയത്തിൽ. കാരണം പൂരം നടത്താൻ വേണ്ടി സത്യാഗ്രഹം ഇരിക്കുന്ന കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരുമുള്ള നാടാണ്. ആ തരത്തിൽ പൂരം നടത്തിയില്ലെങ്കിൽ ശരിയാക്കി കളയും, അല്ലെങ്കിൽ അത് ഹിന്ദുവിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്ന് വിളിച്ചുകൂവാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ആളുകളുടെ ഇടയിൽ പൂരം നടത്താതിരിക്കുന്നതിനെക്കുറിച്ച് ഒരുപക്ഷെ ആശങ്കയോടുകൂടി മാത്രമേ സർക്കാരിന് ആലോചിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആ വലിയ ദുരന്തത്തെ നമ്മുടെ ഭരണകൂടം അങ്ങനെ കാണാതെ പോകരുത്. നാല് വോട്ടിന് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ അവരുടെ വർഗീയമായ അജണ്ടകളിലൂടെ മുതലെടുപ്പ് നടത്തുന്നതിനോ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾക്കപ്പുറം ഇത് ഒരു നാടിൻ്റെ ആവശ്യമാണ് എന്നുള്ള തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണകൂടത്തിന് ഉണ്ടാകേണ്ടത്. കുംഭമേളയെ എതിർത്ത അതേ മനസ്സോടുകൂടി തന്നെയാണ് ഈ രാജ്യത്തെ ജനങ്ങൾ പൂരം വേണ്ട എന്നും പറയുന്നത്. നല്ല മനസ്സുള്ള നമ്മുടെ ആരോഗ്യ മേഖലയുടെ ഇപ്പോഴത്തെ ദുരന്താവസ്ഥയെക്കുറിച്ച് നല്ല ബോധ്യമുള്ള സംഘപരിവാറുകാരടക്കം ആ തരത്തിൽ തങ്ങളുടെ നിലപാടുകൾ പ്രഖ്യാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറേ വിഷം ഉള്ള മനുഷ്യരുണ്ട്. അവരെ ഇനി നമ്മൾ എത്ര നന്നാക്കാമെന്ന് വിചാരിച്ചാലും നന്നാവാൻ പോകുന്നവരല്ല. അതുകൊണ്ട് തന്നെ സർക്കാർ അത്തരക്കാരുടെ വാക്കുകൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ വ്രണപ്പെട്ടു പോകുമോ എന്ന് ചിന്തിക്കുകയാണ് എങ്കിൽ അത് അപകടകരമായ ഒരു ചിന്തയായിരിക്കുമെന്നാണ് പറയേണ്ടി വരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർക്കാരിൻ്റെ മേലുള്ള സമ്മർദ്ദം വളരെ വലുതാണ്. കാരണം ഇവിടെ റമദാൻ നാളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ മുസ്ലിങ്ങൾക്ക് എല്ലാം ആവാം, ഞങ്ങൾക്ക് ഇതൊന്നും പാടില്ല, ഞങ്ങളുടെ പൂരത്തിനെ എന്തിനു തടയുന്നു? ഇപ്പോൾ RT-PCR പരിശോധന നടത്തിയും അല്ലെങ്കിൽ രണ്ട് ഡോസ് കോവിഡ് വാക്സിൻ എടുത്തുമൊക്കെ മാത്രമേ ആളുകൾക്ക് പാസ് നൽകുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് എങ്കിലും ഇതൊരാഘോഷമാണ്, ഇതൊരാവേശമാണ്, ഇതൊരാചാരമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകുന്ന കാര്യമാണ്. ഇപ്പോൾ കുംഭമേളയുടെ കാര്യത്തിലൊക്കെ സംഭവിച്ചതല്ലേ? ഇവിടെ മന്ത്രിമാരും MLA-മാരും അടക്കമുള്ളവർ പറയുന്നത് BJP-ക്കാർ, ഞങ്ങൾ ഈ കോവിഡിനെ ഒന്നും വകവയ്ക്കാതെ ഞങ്ങൾക്ക് വിശ്വാസമാണ് വലുത്, ഞങ്ങൾ അവിടെ പോയി പോസിറ്റീവായിട്ട് വരെ അവിടെ പോയ ജനപ്രതിനിധികളുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരിടത്ത് ജീവിക്കുന്ന നമ്മുടെ മുന്നിലേക്കാണ് ഈ പൂരം എന്നുള്ള ആ ഒരു ചിന്ത അപകടകരമായി തന്നെ ഇപ്പോൾ മാറുന്നത്. പൂരമില്ലെങ്കിൽ ഒരു വട്ടം അതൊന്ന് മാറ്റിവെച്ചാൽ മറ്റൊന്നും സംഭവിക്കാനൊന്നുമില്ല, ഒരാചാരവും ഇല്ലാതായി പോകില്ല. ആ വടക്കുനാഥ ക്ഷേത്ര പരിസരവും നമ്മുടെ പൂരത്തിൻ്റെ ഓർമ്മകളുമൊക്കെ അവിടെ തന്നെ ഉണ്ടാകും. അടുത്ത വർഷം നമുക്ക് ഇതിനേക്കാൾ ഗംഭീരമായി പൂരം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടലുകൾ ഉണ്ടാക്കാം. അങ്ങനെയല്ലേ നാം ചിന്തിക്കേണ്ടത്? നമ്മുടെ ഭരണകൂടവും അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ഇവിടെ ഏതെങ്കിലും BJP-ക്കാരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹൈന്ദവ ശക്തികളോ ഇനി BJP-ക്ക് കുടിലൂത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം പ്രതിപക്ഷത്തിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളോ അവരുടെ നേതാക്കന്മാരോ ഒക്കെ ക്ഷോഭിച്ച് വശമായാലും അവർ ഇനി വലിയ പ്രതിഷേധങ്ങളുമായി രംഗത്ത് വന്നാലും ഒന്നും അതിനേക്കാളുമൊക്കെ അപ്പുറത്തുള്ള നന്മയാണ് ഈ പൂരം നടത്താതിരിക്കുന്നതിലൂടെ സർക്കാർ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ബോധ്യമുണ്ടാവുക എന്നതാണ് പ്രധാനം. നമ്മൾ പരീക്ഷ മാറ്റിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഒത്തുചേരലുകൾ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പഴയതുപോലെ വീട്ടിലിരിക്കേണ്ടുന്നൊരു സാഹചര്യമുണ്ട് എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുന്നതിനിടയിലും ആ പൂരത്തെക്കുറിച്ച് ആശങ്കകൾ സർക്കാരിനുണ്ടാകരുത് എന്നതാണ് യഥാർത്ഥത്തിൽ നന്മയുള്ള കേരളീയർ ആഗ്രഹിക്കുന്നത്.